ഹലോ ഗായ്സ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കാണാൻ പോകുന്ന ഡേവിഡി ടെയിൽ ടോക്സിലെ ഫോർത്ത് ഐലൻഡാണ്. എങ്ങനെയുണ്ട്? ഇതിനൊരു വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. ഹണിമൂൺ ഐലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഹണിമൂണിനൊക്കെ വരാൻ പറ്റിയ ഗംഭീര സ്ഥലമാണ്. ഒരു രക്ഷയില്ലാന്ന് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. അത്ര രസമാണ്, ഒരു രക്ഷയില്ല. പിന്നെ വേറൊന്നും എനിക്ക് പറയാനില്ല. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ എപ്പിസോഡൊക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു അടിപൊളിയായിട്ടുള്ള ഭംഗിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എപ്പിസോഡ് തുടങ്ങിയാലോ. ഓക്കെ, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ ഇനി ഈ വന്നിരിക്കുന്നത് നമ്മൾ ലഞ്ച് കഴിക്കാനാണ്. സോ ഇതിൻ്റെ അകത്താണ് ലഞ്ച് പരിപാടികളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം നമ്മളൊരു 12:30 അനുബന്ധിച്ചിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇതൊരു ഗംഭീര സ്ഥലം തന്നെയാണ് കേട്ടോ. ഭയങ്കര ഫീലാണ്, അധികം ആളില്ല. ഞങ്ങൾ വരുമ്പോഴത്തേനും അത്ര ആൾ എത്തുന്നേ ഉള്ളൂ. സോ അങ്ങനത്തെ ഒരു ഹെവി പരിപാടി. ഇവിടെ എല്ലാം നാഷണൽ പാർക്കുകളാണ്. ഇത് കണ്ടില്ലേ, മൂക്കോസിമിലിയൻ നാഷണൽ പാർക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ ടോയ്ലറ്റുകളുണ്ട്, അതുപോലെ ചെറിയ ചെറിയ സ്റ്റേഷനറി കടകളുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. വലിയ വലിയ മരങ്ങളാണ്, അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം ആ നമ്മളൊരു ചൂടത്തുനിന്ന് ഈ ബോട്ടിൽ നമുക്ക് നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് രസമായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ചൂടായിരിക്കും ഈ വെയിലിൻ്റെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഈ മരത്തിൻ്റെ അടിയിൽ വരുമ്പോൾ നല്ല ഗംഭീര ആംബിയൻസ് നല്ല തണലും ആ സുഖവും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു വല്ലാത്ത പരിപാടിയാണ്. ഇത് കുപ്പികൾ കണ്ടോ, പ്ലാസ്റ്റിക് കുപ്പികൾ ഇങ്ങനെ അവർ കവറിലിട്ട് വെച്ചിരിക്കുന്നുണ്ടല്ലോ. കാര്യം ഇവിടെ എന്തൊക്കെ ക്ലീനാണെന്ന് പറഞ്ഞാലും ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഭീകരമാണ് കേട്ടോ. അത് എന്ത് കാര്യത്തിനും പ്ലാസ്റ്റിക് ഓവറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട്. ഇതൊക്കെ ഒരു ഫ്രെയിം അല്ലേ, സിനിമയുടെ പോലെ. അവിടെ ഓൾറെഡി നമ്മളുടെ ലഞ്ച് കാര്യങ്ങൾ കൊടുക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. നമ്മുടെ ഇന്ത്യയിലോ എവിടെയെങ്കിലും ഇതുപോലെ ലഞ്ച് വാങ്ങിക്കാനായിട്ട് ആരെങ്കിലും നിൽക്കുമോ? ബിക്കിനി ഇട്ടിട്ടും ഇന്നർ വെയർ ഇട്ടിട്ടും ഒക്കെ. അതാണ് ഇവിടെ വരാൻ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരോടും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഞാനത് തമാശയ്ക്ക് പറഞ്ഞാണ്, ഇതുപോലെ ഇങ്ങനെ ഓരോ ക്യാരിയറാക്കിയിട്ട് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. സോ ഇതിലെല്ലാം ചിക്കൻ, അതൊക്കെ ഞാനതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് വളരെ നല്ല അൻസറിനുള്ള പിള്ളേരെ പോലെ വന്ന് കണ്ടോ കാണിക്കുന്നത്. അവർ താങ്ക് യു, വളരെ അൻസറിനോടുകൂടി ഇങ്ങനെ വന്ന് മേടിച്ചുകൊണ്ട് പോകും. നമുക്കും രസകരമാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ വേറെ ഒന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ലഞ്ചിൽ എന്താണ് ഉള്ളത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, റെഡി. നമുക്കവിടെ ഇരുന്ന് കഴിക്കാൻ സ്പേസും ഉണ്ട് കേട്ടോ. അതിന് പ്രത്യേകിച്ച് പ്രൈസൊന്നും ആരും മേടിക്കുകയൊന്നുമില്ല. നേരെ അവിടെ പോവുക, നമ്മൾ ആ ടേബിളിലിരിക്കുക, നമ്മളുടെ പ്ലേറ്റ് തുറന്ന് കഴിക്കുക. അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് ബോക്സ് കിട്ടി. ഇതുപോലെ ഒരു ലഞ്ച് ബോക്സ് ആണ്. ആ ഓക്കെ, ആ യാ, സ്പൂൺ ഓൾസോ. താങ്ക് യു. ഹായ്. നമുക്ക് ലഞ്ച് കിട്ടിക്കഴിഞ്ഞു. സോ നമുക്ക് സ്പൂൺ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഭയങ്കര പ്രോപ്പർ ഒരു നല്ല രീതിയിലാട്ടോ ഇവരുടെ പരിപാടികളൊക്കെ. ക്ലീൻ പരിപാടിയാണ്, നൈസാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ല. അങ്ങനെ നമുക്ക് ഓരോ ബോക്സായിട്ട് തുറക്കാം. ആദ്യം തുറക്കുമ്പോൾ തന്നെ നല്ല റൈസും ഒരു ഓംലെറ്റിൻ്റെ പീസും, അത് കഴിഞ്ഞാൽ ഒരു ചിക്കൻ പീസാണ്, അതും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞാൽ ചിക്കൻ സലാഡാണ്, ചിക്കൻ്റെ തന്നെയാണ്. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ന്യൂഡിൽസ്. ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഉമേ ജി സാർ ഫിഷ് കഴിക്കണമുള്ളതുകൊണ്ട് ഇതൊക്കെ എന്ത് ചെയ്യുന്നുള്ളു, ഞാൻ തന്നെ കഴിക്കേണ്ടി വരും അല്ലേ. അങ്ങനെ ഞാൻ ലഞ്ച് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ ഞാൻ അതിലൊരു സലാഡ്, ചിക്കൻ, അതൊരു ഗ്രേവിയൊക്കെ പോലെ ഉണ്ട്. അത് ഇത്ര നേരം ഇരുന്നുകൊണ്ടായിരിക്കും സലാഡ് തരണമെന്ന് വിശ്വസിച്ച് ഞാൻ കഴിക്കുന്നു. കുഴപ്പമില്ലാട്ടോ, ഞാൻ ആദ്യം വിചാരിച്ച കൊള്ളായിരിക്കുന്ന. അങ്ങനെ ഞാൻ റൈസും ഓംലെറ്റും ചിക്കനും ആ ചിക്കൻ്റെ കാലും എല്ലാം നന്നായിട്ട് ഞാൻ കഴിച്ചു. ന്യൂഡിൽസ് മാത്രം എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. ബാക്കി അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. ജി സാറിൻ്റെ ഇതും കുറച്ചെടുത്ത് കഴിച്ചു, കാരണം അത് വേസ്റ്റാക്കരുതല്ലോ. അങ്ങനെ ജി സാർ അപ്പുറത്ത്, നമ്മളുടെ അപ്പുറത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പോയിട്ട് പുള്ളി കുറച്ച് ഫിഷും ഒക്കെ ഒപ്പിച്ചുകൊണ്ട് പുള്ളി ഒരു റൈസുമായിട്ട് വന്നു. അതും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ പോയി പറഞ്ഞു നിങ്ങൾ സീ ഫുഡ് വേണം, ഞങ്ങളുടെ ഗ്രൂപ്പിലെല്ലാം. അപ്പോൾ അവിടുത്തെ ഒരു പെണ്ണ് വന്നിട്ട് നിങ്ങൾ വാങ്ങു പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് വന്ന് തിരക്കിനിടയിൽ കൊണ്ടുപോയിട്ട് അവരെ കൗണ്ടറിന് എടുക്കും. കൗണ്ടർ മൊത്തം തിരക്കാണ്, ഈ ആൾക്കാരെല്ലാവരും കഴിക്കാൻ നിൽക്കുക. അവർ പറഞ്ഞു നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു സീ ഫുഡാണ്. അപ്പോൾ ഓക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് കാശ് പറഞ്ഞു, ഞാൻ ആ കാശ് കൊടുക്കും. എത്ര രൂപ? 270. So, could you sit here? Yeah, sure. Yeah, thanks.
അങ്ങനെ പോയി. ഇതൊക്കെ ചിക്കൻ ആയിരുന്നു അവര് നോർമലി. ഇതെന്താ മറ്റേ ക്യാബേജ് തോരനോ? ഇത് ഇതോ? അല്ല ഇത് ഇപ്പുറത്തെ ഇതോ? അല്ല ഇത് പ്രോൺസ്. പ്രോൺസ് ഇങ്ങനെ പൊടിച്ചതാ? പ്രോൺസും വേറെ എന്തൊക്കെയോ മീനായിട്ടോ. അത് ആദ്യം ചിക്കൻ ആയിരുന്നു അവര് മാറ്റി. ഓഹോ, ടേസ്റ്റ് നോക്കണോ? അങ്ങനെ ഞാൻ ജി സാറിൻ്റെ ഫുഡും എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് അങ്ങനെ എൻ്റെ ലഞ്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ ബീച്ചിലേക്ക് ഇറങ്ങി. കുറച്ചും കൂടി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, നിങ്ങളെ അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ എന്ത് രസമാണെന്ന് അറിയാമോ? ആ ഒരു ബ്ലൂ സീയാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലീൻ സീയാണ്, അതൊക്കെ വേറെ കാര്യം. അത്ര ഭംഗിയാണ് കേട്ടോ. ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടപ്ര വെയിലുള്ള സമയമാണ്. പക്ഷേ ആ സമയത്ത് കുറച്ച് ലൈറ്റ് മാറി നിൽക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ്. ഇതിൻ്റെ അപ്പുറത്തും ഒരു ബീച്ചുണ്ട്, അത് ഭയങ്കര ജനമാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ജി സാറ് പറഞ്ഞ കഥ എന്താണെന്ന് പറഞ്ഞാൽ, പുള്ളി അതിൻ്റെ ഇപ്പുറത്തെ അപ്പുറത്തെ സൈഡിലുള്ള ബീച്ചിൽ പോയിട്ട് ഒരു സീ ഫുഡ് പ്ലേറ്റ് അവിടെ നിന്ന് വാങ്ങിച്ചു. അത് സത്യത്തിൽ നമ്മളുടെ ഗ്രൂപ്പല്ല, പക്ഷേ എന്നിട്ടും അവരിങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അത്ര നല്ല ആൾക്കാരാണ്, അവരത് നമുക്ക് ചെയ്തു തന്നു എന്നുള്ളതായിരുന്നു പുള്ളി പറഞ്ഞത്. എത്രയാണ്? 12:37 ആയിട്ടുള്ളൂ, ഇനിയും ഒരുപാട് ടൈമുണ്ട്. നല്ലൊരു ഗംഭീര ബീച്ച്. നമുക്ക് ഇനി ഏകദേശം 2:30 ഇവിടുന്ന് തിരിച്ചു പോവുക. അത് തിരിച്ച് നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. നമ്മുടെ ഐലൻഡ് കാണലൊക്കെ കഴിഞ്ഞു, സോ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. അതിന് മുമ്പ് ഞാൻ ഈ ഇതിൻ്റെ ചെറിയ ഫോട്ടോസും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ബോട്ട് പിടിച്ച് നിർത്തുന്നതും, അത് ഭയങ്കര രസകരമായിട്ടൊരാളല്ലേ. ഒരു സില്ലൗട്ടിൽ എനിക്കൊരു വിഷ്വൽ കിട്ടിയപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തതാണ്. ഒരു മുടിയിൽ കളറൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ആ ബോട്ടിൻ്റെ ആളാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ബോട്ട് അവർ ഈ ബീച്ചിലേക്ക് ഇങ്ങനെ വലിച്ചു നിർത്തുന്നത്. സോ അത് ഒരു വിഷ്വൽ എനിക്ക് ഭയങ്കരമായിട്ട് ഭംഗിയായിട്ട് തോന്നി. നമുക്ക് അത്യാവശ്യം സമയമുണ്ട്, ഞങ്ങൾ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. അങ്ങനെയൊക്കെയാണ് ഇവിടുന്ന് പോയത്. രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ 100% നിങ്ങളെല്ലാവരോടും പറയുന്നു, റെക്കമെൻഡ് ചെയ്യുന്നു ഈ ഒരു സ്ഥലത്ത് വരണം. ഇത് ഫുക്കറ്റിൽ തന്നെയുള്ള സിമിലാൻ ഐലൻഡാണ്. അത്ര ബ്യൂട്ടിഫുള്ളാണ്, നിങ്ങൾക്ക് ഭയങ്കര ഫ്രീഡം ആയിരിക്കും. കൂടുതലും ഫോറിനേഴ്സാണ്. സോ ഒരു ഒരു വേറെ ലെവൽ സ്ഥലമാണ്. ഞാനിത് വീണ്ടും വീണ്ടും റെക്കമെൻഡ് ചെയ്യുന്നു. നമ്മൾ വെറുതെ സാധാരണ എല്ലാവരും ഇന്ത്യക്കാർ ബാങ്കോക്ക് പട്ടായയിലാണ് പോകുന്നത്, പക്ഷേ ഇതല്ലാതെ ഫുക്കറ്റിലും അങ്ങനെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. സോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡേവിഡി ടെയിൽ ടോക്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എനിക്ക്. അതുപോലെ ഇനി നമ്മളുടെ ആ വൈൻഡപ്പും കാര്യങ്ങളും കൂടി ഞാൻ കാണിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ പബ്ബിലൊക്കെ പോയി, പബ്ബിൻ്റെയും കുറച്ച് വിഷ്വൽസ് ഉണ്ട്, അതും കൂടി കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ വൈൻഡപ്പ് ചെയ്തോളൂ. താങ്ക് യു, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡേവിഡി ടെയിൽ ടോക്സ്. വീഡിയോ തീർന്നിട്ടില്ല, ഗംഭീര വിഷ്വൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്.